ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ എല്ലാ ഗെയിമേഴ്സിനും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ ഒന്ന് ജസ്റ്റ് പത്രം എടുത്ത് നോക്കിയപ്പോൾ ഓൺലൈൻ ഗെയിം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഓൺലൈൻ ഗെയിം, അതേപോലെ മക്കളെ സൂക്ഷിച്ചോളി വിദ്യാർത്ഥി നഷ്ടപ്പെട്ടു ത് 300,000 രൂപ എന്ന്. അപ്പോൾ ഞാൻ ആ ഒരു 300,000 രൂപ നഷ്ടപ്പെടുത്തിയ ഒരു ഗെയിമിനാലേ എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് അത് ഫ്രീ ഫയർ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ആ പത്രം ഒന്ന് വായിച്ചു നോക്കി, ആ ഒരു ഇതൊക്കെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൽ പറയുന്നുണ്ട് ഫ്രീ ഫയർ ഗെയിം കളിച്ചിട്ട് വെറും 9-ാം ക്ലാസ് പഠിക്കുന്ന ആലുവയിലുള്ള ഒരു കുട്ടി 9-ാം ക്ലാസ്സിലാണ് ആ ഒരു കുട്ടിനാൽ ആ വീട്ടുകാർക്ക് നഷ്ടമായത് 300,000 രൂപ. കുട്ടി ആദ്യം 40,000 പിന്നെ 1,000, 500 കുറഞ്ഞ ചെറിയ ചെറിയ പൈസ നിന്ന് അങ്ങനെ പിന്നെ വലിയ പൈസ ഒരു ദിവസം തന്നെ 10-20 റീചാർജ് ചെയ്തിട്ട് ഒറ്റയടിക്ക് തീർത്തത് 300,000 രൂപ. അങ്ങനെ അത് സൈബർ സെല്ലൊക്കെ ആയിട്ട് കണ്ടുപിടിച്ചും ചെയ്തു. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം, നമ്മൾ ഗെയിം കളിക്കുക, ഏത് ഗെയിം വേണമെങ്കിൽ നമുക്ക് കളിക്കുക, ഗെയിം കളിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എന്നാൽ ആ ഒരു ഗെയിമിനാൽ നമ്മൾ ഒരിക്കലും ആ ഒരു ഗെയിമിന് വേണ്ടി അഡിക്റ്റ് ആവരുത്. ആ ഒരു ഗെയിം നമ്മൾ കളിച്ചുകൊണ്ട് ആ ഒരു ഗെയിം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവാക്കരുത്. ഒരു പൈസ പോലും നമ്മൾ ചിലവാക്കരുത്. വെറുതെ ഒരിക്കലും നമ്മൾ ഇറക്കുന്ന പൈസ അതൊരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ല. ആ ഒരു പൈസ നമുക്ക് ആ ഒരു ഗെയിമിനാൽ അങ്ങോട്ട് പോകാമെന്നല്ലാതെ ഒരിക്കലും തിരിച്ച് കിട്ടില്ല. അതേപോലെ നമ്മൾ ഗെയിം കളിച്ചോ ഗെയിം കളിക്കുന്ന ഒരിക്കലും നമ്മൾ ലൈഫാക്കിയിട്ട് ആ ഒരു ഗെയിം, ഏത് ഗെയിമായാലും ഇപ്പോൾ പബ്ജി ആയാലും ഫ്രീ ഫയർ ആയാലും ഏതൊരു ഗെയിം ആയാലും അത് നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫാക്കിയിട്ട് ഒരു ഗെയിമിനെയും നമ്മൾ കാണരുത്. ഗെയിമിലോട്ട് പൈസ ഇറക്കുന്ന ഗെയിമേഴ്സിനോട് എനിക്ക് കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇറക്കുന്ന ആ ഒരു പൈസ, അതിപ്പോൾ പബ്ജി ആയാലും ഫ്രീ ഫയർ ആയാലും, നമുക്ക് ഒരിക്കലും ആ ഒരു പൈസ ഒരിക്കലും തിരിച്ച് കിട്ടൂല. അപ്പോൾ ഇതൊരു ഗെയിമാണ്. ഈ ഒരു ഗെയിം ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ നാളെ വേറൊരു ഗെയിം വരും. അതാണ് നിങ്ങൾക്ക് തന്നെ അറിയാൻ മതിയാവും. നമ്മുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഈ ഒരു കമ്മ്യൂണിറ്റിയെ പോലെ, ക്ലാഷ് ഓഫ് ക്ലാൻസ് നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയെ പോലെ തന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസ് വലിയൊരു കമ്മ്യൂണിറ്റി. അതിപ്പോഴും ഉണ്ട്. എന്നാലും നിങ്ങൾ നോക്കുക, ആളുകളിതായി ഫ്രീ ഫയർ വന്ന്, പബ്ജി വന്ന്, ഓരോരുത്തർ ഓരോ ഇതിലേക്ക് പോയി. അതേപോലെ തന്നെ നാളെ മറ്റൊരു ഗെയിം വരും. ഇതിൽ നമ്മൾ ഇറക്കിയ പൈസ ഈ ഒരു അക്കൗണ്ടിൽ എന്തായാലും നമ്മൾ ആട്ടാളും. പിന്നെ നമ്മൾ വേറൊരു ഗെയിമിനാലെ പോകും, ആ ഒരു ഗെയിം എങ്ങനെ ആവും. അങ്ങനെ അങ്ങനെ നമ്മളതാണ് നഷ്ടപ്പെടും. ഒരിക്കലും ഗെയിമായിരുന്നു നഷ്ടപ്പെടുക, നമ്മൾ ഗെയിമിലോട്ടാണ് കൊടുക്കുന്നത്. അവർക്ക് നമ്മളെപ്പോലെ 1,000 പേരുണ്ട്, അവരൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കിടിലം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിലേക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്.